കേച്ചേരി ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫിനാൻസിൽ വൻ തട്ടിപ്പ്. 150 നിക്ഷേപകർ ഏനത്ത് ബാങ്കിന്റെ മുന്നിൽ പ്രതിഷേധിച്ചു. കഴിഞ്ഞ 6 കേച്ചേരി ഫിനാൻസിന്റെ പല ശാഖകളിലും പലതരം പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. നിക്ഷേപകർക്ക് തുകയും പലിശയും നൽകാത്തതാണ് കാരണം. നിക്ഷേപിച്ചതെന്ന് പറഞ്ഞാൽ ബാങ്കിൽ ചെറിയ ചെറിയ പലിശയുള്ള ആ പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇവര് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തും അതുകൊണ്ട് പ്രലോഭിപ്പിച്ചൊക്കെ നമ്മളെ കൊണ്ട് ആ പൈസ ഇടിച്ച് ഏതാണ്ട് 20-25-30 വർഷത്തെ ഇവർക്ക് പ്രവൃത്തി പരിചയമുണ്ട്. ഞങ്ങൾ ആരെയും പറ്റിക്കുന്നതല്ല. അപ്പൊ നിങ്ങളുടെ വിശ്വാസം കൊണ്ടുവന്നിടാൻ പറഞ്ഞു. നമ്മൾക്ക് 15% തരുന്നുണ്ടെങ്കിൽ അവർ 30% വെളിയിൽ കൊടുത്ത് പൈസ സമ്പാദിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ കൊണ്ടുവന്ന് വിശ്വസിച്ച് നമ്മളെ ഇട്ട പൈസയാണ്. ആ പൈസ ഇപ്പൊ 4 പലിശയില്ല, മുതലുമില്ല. ഈ പൈസ വാങ്ങിയാണ് നമ്മൾ ചെലവ് നടത്തുന്നത്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമായാലും മരുന്നിനായാലും ഈ പൈസ വാങ്ങിച്ച് കറക്റ്റായിട്ട് ആ ഡേറ്റ് നോക്കിയിട്ട് നമ്മൾ ഒരു ദിവസം താമസിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ തിരക്കി വരും. വന്ന് നമ്മൾ പൈസ വാങ്ങിച്ചുകൊണ്ട് എങ്ങനെയും നമുക്ക് പറ്റുള്ളൂ ജീവിക്കാൻ. ആ രീതിയിൽ നമ്മളിപ്പം ഇന്ന് ഇത് 4 കൊണ്ട് വഴിമുട്ടി. ഇപ്പം ഈ പൈസ കിട്ടാതെ വന്നപ്പോഴും നമ്മൾ 1-2 നമ്മൾ ഇവർ അവധി പറഞ്ഞപ്പോൾ നമ്മൾ വേണുഗോപാൽ ലൈവിൽ വന്നിട്ട് പറഞ്ഞു. ലൈവിലല്ല, വാട്സാപ്പിൽ അയാൾ പറഞ്ഞു നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്തില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന് നമ്മൾ കുറച്ച് പൈസ ആളുകളിൽ നിന്ന് കടം വാങ്ങി നമ്മൾ ചെലവുകൾ കഴിഞ്ഞു. പക്ഷേ ഇനി ഇപ്പം കടം വാങ്ങിച്ചവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമുക്ക് ജീവിതം വഴിമുട്ടി. ഇപ്പോൾ അടൂർ ഏനാത്ത് കേച്ചേരി ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിനെതിരെ ഇവിടുത്തെ നിക്ഷേപകരായ 150 ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വേണുഗോപാൽ MD സ്ഥാപനത്തിന്റെ ഏനാത്ത് ബ്രാഞ്ചിന്റെ മാനേജർ പട്ടാഴിയിലുള്ള സനൽകുമാർ എന്ന വ്യക്തിയാണ്. ആക്സിഡന്റ് പറ്റി സുഖമില്ലാത്തതിനാൽ ദിവസങ്ങളായി ഇയാൾ സ്ഥാപനത്തിൽ എത്താറില്ല. ഇതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ചിട്ടിയും സ്ഥിര നിക്ഷേപവും നടത്തിയവർക്ക് ഏപ്രിൽ മാസം മുതൽ പലിശയും മുതലുമില്ലാത്ത അവസ്ഥയാണെന്ന് നിക്ഷേപകർ പറഞ്ഞു. നിക്ഷേപകരെല്ലാം വേണുഗോപാൽ സാറിന്റെ അഭിപ്രായത്തെ ആരും വിശ്വസിക്കാൻ ഒക്കത്തില്ല. അനവധി തവണ ഞങ്ങൾക്ക് പൈസ തരാം, ഞാനെങ്ങും പോകത്തില്ലെന്ന് പറയുന്നു. ജനങ്ങൾ കഷ്ടപ്പാട് കൊണ്ട് നിവൃത്തിയേടുകൊണ്ടാണ് ഈ നടപടികളിലേക്ക് ഒരുമിച്ച് കൂടുന്നത്. വേണുഗോപാൽ സാർ വളരെ വ്യക്തമായ രീതിയിൽ ഈ മുഴുവൻ നിക്ഷേപകർക്കും പൈസ കൊടുക്കാമെന്നുള്ള ഒരു വ്യക്തമായ തീരുമാനം വരുമ്പോൾ അന്നേരം ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു കൂട്ടി ഈ കൂട്ടായ്മയിൽ നിന്നും അനുകൂലമായ തീരുമാനം വരും. ഇല്ലെങ്കിൽ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട, തുടർന്ന് നടപടിയിലേക്ക് നിയമപരമായ രീതിയിൽ തന്നെ പോവുക. പലതവണ ബന്ധപ്പെട്ടിട്ടും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത സമീപനമാണ് സ്ഥാപനത്തിന്റെ അധികാരികളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചതെന്നും നിക്ഷേപകർ പറയുന്നു. ഇന്നത്തെ ഇതിനിടയ്ക്ക് ഞങ്ങൾ പൊന്നലൂർ പോയിരുന്ന സമയത്ത് ആ വേണുഗോപാലിനെ ഒരു വട്ടം കാണാൻ പറ്റും. കോവിഡ് കാലത്ത് നിങ്ങൾക്കെല്ലാം ഞങ്ങൾ പൈസ തന്നിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, സാറേ കോവിഡ് കാലത്ത് നിങ്ങൾ തന്ന പലിശ നിങ്ങൾ മൊത്തമോ എടുത്തു, ഞങ്ങൾക്ക് തന്ന നിക്ഷേപം അതിൻ്റെ ബാക്കി തന്നാട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി പൊന്നൂർ വന്നിട്ടുണ്ട്. ഞങ്ങൾ പലതവണ പൊന്നൂർ പോയിട്ടുണ്ട്. പൊന്നൂർ ആ സഹോദരിയും പറഞ്ഞിട്ടുള്ള ശ്രമിക്കാം ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ ഞങ്ങളെ കൗതിപ്പിക്കാനുള്ളത് നിവൃത്തികേട് കൊണ്ടാണ് ഞങ്ങൾ ഏനാത്ത് ബ്രാഞ്ചിൽ ആണ് എനിക്ക് ഇതിനകത്ത് നിക്ഷേപമുള്ളത്. ആ പൈസ വാങ്ങാൻ വേണ്ടി നിവൃത്തിയോടുകൊണ്ടാണ് ഏനാത്ത് കേച്ചേരിയിലെ ഓഫീസിൽ നിക്ഷേപകരായ ഒരുമിച്ച് കൂടിയിരുന്ന് അവരുടെ പ്രയാസങ്ങൾ അറിയിക്കാൻ ചാനലുകാരെ വിളിക്കുകയും അതിനോടനുബന്ധിച്ച് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുവാനും SP ഓഫീസുമായിട്ട് ബന്ധപ്പെടുവാനും കളക്ടറുമായിട്ട് ബന്ധപ്പെടുവാനും മുഖ്യമന്ത്രിക്ക് മൂല്യപ്പെടുത്തുവാനും തുടർന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുവാനുമാണ് ഞങ്ങളുടെ ഉദ്ദേശം. തങ്ങളുടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട സമ്പാദ്യമാണ് പലരും ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. മകളുടെ കല്യാണത്തിനു വേണ്ടി നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാതായതോടെ 2 മാറ്റിവെക്കേണ്ടി വന്നതായി ഒരു നിക്ഷേപക പറയുന്നു. എന്റെ മകളുടെ കല്യാണത്തിനായിട്ട് യാതൊരു നടപടി എന്ന് വരുമ്പോൾ തരാന്ന് പറയും. ഇന്ന് ഞാനേ വിഷമിച്ചോട് തിരിച്ചു പോകും. ഒറ്റ പൈസയും തന്നിട്ടില്ല, പലിശയും തന്നിട്ടില്ല, പൈസയും തരുന്നില്ല, യാതൊന്നും തരുന്നില്ല. വേണുഗോപാൽ സാറായതിന്റെ പ്രധാന ആവർത്തനം ഞങ്ങൾ പുള്ളിക്കാരനെ ഒന്ന് ഒപ്പിട്ടോട്ടെ, പെട്ടെന്ന് തരാന്നാണ് പറഞ്ഞത്. ഒരു പൈസയും തന്നിട്ടില്ല. മകളുടെ കല്യാണം മാറ്റി വെച്ചു എന്റെ പേരിൽ. ഇപ്പൊ 2 പ്രാവശ്യം ഡേറ്റ് മാറ്റി. ഒരു പൈസ ഇതുവരെ തന്നെ. എത്ര നാളായി ചോദിക്കാൻ തുടങ്ങിയിട്ട്? പറയാനോ? ചോദിക്കാൻ തുടങ്ങിയിട്ട് പല നിക്ഷേപകരും 60 മുകളിൽ ഉള്ളവരാണ്. സ്ഥിരം നിക്ഷേപം നടത്തിയവർക്ക് പലിശ ലഭിക്കാത്തതിനാൽ പലരുടെയും ജീവിതം ഇപ്പോൾ വഴിമുട്ടിയ അവസ്ഥയിലാണ്.
നിരവധി തവണ കയറിയിറങ്ങിയിട്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും നടപടി ഉണ്ടാകാത്തതോടെയാണ് ഇന്നലെ രാവിലെ 150 നിക്ഷേപകർ ഒപ്പിട്ട പരാതി ഏനാത്ത് പോലീസ് സ്റ്റേഷൻ SHOക്ക് നൽകിയിരിക്കുന്നത്. പരാതിയിന്മേൽ വേണ്ട നടപടിയെടുക്കാമെന്ന് SHO സുജിത് ഉറപ്പു നൽകിയതായി നിക്ഷേപകർ പറഞ്ഞു. SHOയുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടി ഉണ്ടായില്ലെങ്കിൽ SPക്കും കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് നിക്ഷേപകർ പറയുന്നു. MCTV News, Ennath.